അല്ലു അർജുൻ ആരാധകർ ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് പുഷ്പ 2 ദി റൂൾ. ഈ ആവേശത്തിന് ആക്കം കൂട്ടാൻ പുഷ്പ 2-യിലെ ലോകം ഏറ്റെടുത്ത താരജോഡികളായ പുഷ്പരാജും ശ്രീവലിയും ഒരുമിച്ചെത്തുന്ന പുഷ്പ 2-യിലെ ഫീലിംഗ്സ് ഗാനം പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ. ഇന്ന് ഈ ഗാനം ഒരു തരംഗം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. അല്ലു അർജുനും ശ്രീലീലയും എത്തിയിരുന്ന കിസിക് പാട്ടിന് പിന്നാലെയാണ് ചിത്രത്തിലെ രണ്ടാമത്തെ ഗാനം എത്തിയിരിക്കുന്നത്. കൊച്ചിയിലെത്തിയപ്പോൾ അല്ലു പറഞ്ഞതുപോലെ ഈ ഗാനത്തിന് 6 ഭാഷകളിലും തുടക്കത്തിലെ ഹുക്ക് ലൈൻ മലയാളത്തിലാണ്. അതുകൊണ്ട് തന്നെ മലയാളികൾ ഈ ഗാനത്തിൽ ത്രില്ലടിച്ചിരിക്കുകയാണ്. അതേസമയം പുഷ്പ 2 ദി റൂൾ December 5 ലോകം മുഴുവനുമുള്ള തിയേറ്ററുകളിൽ 12,000 സ്ക്രീനുകളിൽ എത്താൻ ഒരുങ്ങുകയാണ്. പുഷ്പ 2 ദി റൂൾ ഓരോ അപ്ഡേറ്റുകളും സിനിമാ പ്രേമികൾ ആവേശപൂർവ്വമാണ് ഏറ്റെടുക്കുന്നത്. അടുത്തിടെ പുറത്തിറങ്ങിയ സിനിമയുടെ ട്രെയിലർ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയിരുന്നു. പുഷ്പ വൈൽഡ് ഫയർ ആണെന്ന മുന്നറിയിപ്പുമായാണ് ട്രെയിലർ എത്തിയിരുന്നത്. അതിന് പിന്നാലെ കിസിക് പാട്ടും എത്തി. അതിനുശേഷമാണ് ഇപ്പോൾ ഫീലിംഗ് സോങ് സിനിമാ പ്രേമികളെ ആവേശം കൊള്ളിക്കാനായി എത്തിയിരിക്കുന്നത്. ഈ വർഷം ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പുഷ്പ 2 എത്താൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണുള്ളത്. തിയേറ്ററുകൾ തോറും ഇതുവരെ കാണാത്ത വിധത്തിലുള്ള ഗംഭീരമായ റിലീസിംഗ് മാമാങ്കത്തിനാണ് നിർമ്മാതാക്കളായ മൈത്രി മൂവി മേക്കേഴ്സും സുഗ്മ റൈറ്റിംഗ്സും പദ്ധതിയിടുന്നത്. പുഷ്പയുടെ രണ്ടാം ഭാഗം കേരളത്തിൽ വിതരണത്തിനെത്തിക്കുന്നത് E4 Entertainments ആണ്. ലോകമാകെ ഏറ്റെടുത്ത ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായ പുഷ്പ ദി റൈസിന്റെ രണ്ടാം ഭാഗമായി എത്തുന്ന പുഷ്പ 2 ദി റൂൾ ബോക്സ് ഓഫീസ് കൊടുങ്കാറ്റായി മാറുമെന്നാണ് ഏവരും കണക്കുകൂട്ടുന്നത്. ചിത്രം ഇതിനകം 1,000 കോടി രൂപയുടെ പ്രീ റിലീസിംഗ് ബിസിനസ് നേടിക്കഴിഞ്ഞുവെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ട്. റോക്ക് സ്റ്റാർ ദേവിശ്രീ പ്രസാദിന്റെ സംഗീതവും അതിശയിപ്പിക്കുന്ന ദൃശ്യങ്ങളും തികച്ചും പുതിയൊരു കാഴ്ച വിപ്ലവം തന്നെ തീർക്കുമെന്നാണ് ഏവരും കണക്കുകൂട്ടുന്നത്. സുകുമാർ സംവിധാനം ചെയ്ത പുഷ്പയുടെ ആദ്യ ഭാഗം 2 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളും 7 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും നേടിയിരുന്നു. പുഷ്പ ദി റൂൾ ഇതിന്റെ തുടർച്ചയായി എത്തുമ്പോൾ സകല റെക്കോർഡുകളും കടപുഴകുമെന്നാണ് ആരാധകരുടെ കണക്കുകൂട്ടൽ. ചിത്രത്തിൽ അല്ലു അർജുന് പുറമെ രശ്മിക മന്ദാന, ഫഹദ് ഫാസൽ, സുനിൽ, ജഗ്പതി ബാബു, പ്രകാശ് രാജ് തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളായുള്ളത്. രണ്ടാം ഭാഗത്തിൽ എന്തൊക്കെ ട്വിസ്റ്റും ടേണും സംഭവിക്കുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നതും. അതേസമയം ചിത്രത്തിലെ അഭിനേതാക്കളുടെ പ്രതിഫല വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രത്തിന്റെ നായകനായ അല്ലു അർജുന്റെ പ്രതിഫലം 300 കോടിയാണ്. ഇക്കാര്യം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഇതോടെ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിക്കുന്ന അഭിനേതാവെന്ന പട്ടം അല്ലു അർജുന് ലഭിച്ചു കഴിഞ്ഞു. വിജയ്, ഷാരൂഖ് ഖാൻ അടക്കമുള്ള നടന്മാരെ പിന്നിലാക്കിയാണ് അല്ലു ഈ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. പുഷ്പ 2-ൽ നായിക കഥാപാത്രമായി എത്തുന്ന രശ്മിക മന്ദാനയുടെ പ്രതിഫലം 10 കോടിയാണെന്നാണ് പ്രമുഖ എന്റർടൈൻമെന്റ് സൈറ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ചിത്രത്തിന്റെ ആദ്യ ഭാഗത്തിന്റെ വിജയത്തിന് ശേഷമാണ് രശ്മിക പ്രതിഫലം ഇരട്ടിപ്പിച്ചത്. ബൻവാർ സിംഗ് ഷേഖാവത് എന്ന കഥാപാത്രമായി എത്തുന്ന ഫഹദ് ഫാസിലിന്റെ പ്രതിഫലം 8 കോടിയാണ്. ആദ്യ ഭാഗത്തിൽ 3.5 കോടിയായിരുന്നു ഫഹദിന്റെ പ്രതിഫലം എന്നാണ് റിപ്പോർട്ട്. പുഷ്പ 2-ലെ കിസ് എന്ന ഗാനരംഗത്ത് പ്രത്യക്ഷപ്പെടുന്ന ശ്രീലീലയുടെ പ്രതിഫലം 2 കോടിയാണ്. ആദ്യ ഭാഗത്തിൽ സമാന്ത വാങ്ങിയതിനേക്കാൾ വളരെ കുറവാണ് ശ്രീലീലയുടെ പ്രതിഫലം. 5 കോടിയായിരുന്നു അന്ന് സമാന്ത വാങ്ങിയത്. സംഗീത സംവിധായകൻ ദേവിശ്രീ പ്രസാദിന് 5 കോടിയാണ് പ്രതിഫലം എന്നാണ് റിപ്പോർട്ടുകൾ.